കാണാനില്ല തോണിയുടെ പൊട്ടും കാണാനില്ല വേവോളം കാത്തിരുന്ന ആറോളം കാത്തിരുന്ന കൂടെ എന്റെ അപ്പു എത്ര നേരമായി കാത്തു ഇപ്പ വരും ഇപ്പ വരും അവരൊക്കെ അവിടുന്ന് പുറത്തിട്ടേ ഉണ്ടാവുള്ളൂ ഇനി എത്തുമ്പോ കഴി ഒരു പാടി ഇരുട്ടോ അപ്പു വന്നോളൂ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നാ യാത്ര ചോദിക്കുന്നില്ല അറ്റത്തിരിക്കുന്നുണ്ട അടുത്തിരുന്നുള്ളൂ वस्तु नालंज पेग्रहे रात्रि कुटे पची निरीक्षा मेलाको പഞ്ചാംഗത്തിലും പായ ഉണ്ടെന്നാ തോന്നണേ ഇല്ലേ ദേവേനി എന്താണാവോ നീലച്ചൂടാ തേമോ നല്ലേ നമ്മൾ ചിലരൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ ഇതുപോലൊരു ചൂടിനിപ്പോ മീനത്തിലുണ്ടാവില്ല മേടത്തിലുണ്ടാവില്ല എന്താ ഞാൻ പറഞ്ഞൊരു തെറ്റൊന്നുമില്ലല്ലോ ചേട്ടനൊന്ന് നീന്താൻ പഠിപ്പിച്ചല്ലേ വലിയ ആളാകുമ്പോ പുഴയിലും കടലിലും ഒക്കെ നീന്തേണ്ടി വരില്ലേ അയ്യോ ഇങ്ങനെയങ്ങ് പേടിച്ചാലോ എന്താ പോയി കാട്ടണ പ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് എത്ര പ്രാവശ്യാ പറഞ്ഞേക്കണേ ഇത് എന്തായി കുട്ടിക്ക് ഇങ്ങനെ ഒരു ശീലം ചന്തായിരിക്കണേ കേട്ടാ നിന്റെ അച്ഛനാണെങ്കിൽ പരമശാന്തൻ നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ അവളെ പോലൊരു ശാന്തപ്രകൃതക്കാരി ഈ കരയിലുണ്ടായിരുന്നില്ല നീ മാത്രം എന്താ കുട്ടി ഇങ്ങനെയായത് കഷ്ടം അച്ഛൻ ഇത് അമ്മിണിയമ്മ അയലോക്കത്തെയാ അപ്പുവിനെ കൊണ്ടുള്ള വിഷമം ഞാൻ അറിയാതിരുന്നത് അമ്മിണിയമ്മ ഉള്ളത് കൊണ്ടാ അതുകൊണ്ട് തന്നെയാ ഓ അങ്ങനെയൊന്നും ഇല്ല എന്റെ മോൻ ഉണ്ണി ഈ അമ്മയിട്ട് ചെവിടെയോ പോയി കിടക്കുക അതുകൊണ്ട് അവന്റെ അമ്മ വേറൊരു മോന്റെ അടുത്തേക്ക് വന്നു അത്രയേ ഉള്ളൂ അല്ലേ അപ്പു അച്ഛാ അച്ഛൻ ചെറിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടല്ലേ പോയത് അതെ
നീ തന്നെ കണ്ടുപിടിക്ക്, കാണട്ടെ നിന്റെ സാമർത്ഥ്യം. ഗുരുവായൂരപ്പാ, പൂർവജന്മത്തിലെ ബന്ധാണേ, അത് എപ്പോഴായാലും കൂട്ടിത്തൊടിയിക്കാണ്ടിരിക്കില്ലല്ലോ. ഭഗവാനേ കൃഷ്ണ, എന്നാ ഇനി വൈകിക്കണ്ട, വലത്തുകാലി വെച്ച് ഭഗവാനെ വിചാരിച്ചിങ്ങട്. സാവിത്രിക്കുട്ടി, ഭഗവാനി കൃഷ്ണ, ഉറങ്ങിയല്ലേ? മറ്റുള്ളവരൊക്കെ ഉറങ്ങി. പാല് പാല് ലേശം തണുത്തുമില്ലേ? ആ മധ്യാഹ്നമൊക്കെ കഴിച്ചതല്ലേ? സാവിത്രിക്ക് ഉറക്കം വരുന്നുണ്ടാവും.
ഭഗവാനേ കൃഷ്ണ സാവിത്രി 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 ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാൻ കേട്ടോ ഇന്നലെ ആ ഉണ്ണിയെ പൂജ ഏൽപ്പിച്ചിട്ടാ പോന്നതേ വേണ്ട പോലെ ഒന്നും ചെയ്ത് കാണില്ല ആ ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം വേണമെന്നില്ല വൈകിട്ടേ മടങ്ങി എത്തൂ ഞാൻ അവരൊക്കെ കാലത്തെ പോകും ആയിക്കോട്ടെ അത് സാധിച്ചാലേ ആ നേരത്ത് ഞാൻ കടവിൽ എത്തിയുള്ളതാണ് കേട്ടോ സാവിത്രിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാ അമ്മിണിയമ്മ വിളിച്ചോളൂ ആ വിളിക്കേണ്ടി വരില്ല നേരം പുലരണേന് മുമ്പ് അവരോട് എത്തിക്കൊള്ളു കേട്ടോ ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു പ്രപഞ്ചം പ്രാതസ്ഥാനത്തിനുണർന്നു പ്രഭാതസോപാന നടയിൽ കാലം പ്രസാദം വാങ്ങുവാൻ വന്നു പ്രാർത്ഥന നിരതയായി നിന്നു ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു 64 കുതിരകൾ വലിക്കും അഗ്നിപൂമരഥത്തിൽ സൂക്ഷ്മങ്ങളെ ചാലിച്ചു ചേർക്കും സൂര്യന്റെ രശ്മീരഥത്തിൽ ഉദിക്കൂ ഉഷസേ ഉദിക്കൂ ഓരോ സംഘിലും എന്നെയൊക്കെ തോൽപ്പിച്ച് പറവറപ്പിക്കും എന്നാ എന്റെ അടുത്ത് കഴിച്ചിട്ടിരിക്കാൻ പറ്റുമോ കൊച്ചിക്കോ ചെറുമ്മയ്ക്ക് നീ കൊട്ടങ്കല്ലാടാനും മട്ടുവിളിക്കാനും പാടില്ല അതെന്താ അതോ അതൊക്കെ കൊച്ചു കുട്ടികൾക്കുള്ള കളിയല്ലേ ചെറുമ്മ കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ അപ്പു അച്ഛൻ പറഞ്ഞിരുന്നു അപ്പൂന്റെ കൂടെ ചെറിയമ്മ കളിക്കാനൊക്കെ കൂടുന്നു കുറെ കൂടെ ചെറിയ കുട്ടി വന്നാ മതിയായിരുന്നു എന്നാ അപ്പുവിന്റെ കൂടെ കളിക്കുമായിരുന്നു എല്ലാ ചെറിയമ്മ ഏതാണ്ട് അപ്പുവിന്റെ പ്രായത്തിൽ അല്ലേ അതെ 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 എന്താ ഗുരുവായൂരപ്പ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചിരി കേൾക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല അവരൊക്കെ എവിടെ കുളിക്കുക പോവാനായിട്ട് തയ്യാറെടുക്കുക ഇത്ര നേരത്തെയാ ഞാൻ പറഞ്ഞു നോക്കി ട്രെയിൻ വരുന്നതിന് മുമ്പേ അവിടെ എത്തണമെന്നാ പറയുന്നു ചെറിയമ്മ ചെറിയമ്മ അപ്പുനിപ്പൊ ഞാനൊന്നും വേണ്ടാതായി അമ്മിണിയമ്മേ നിങ്ങളെ കണ്ടപ്പോഴാ എനിക്ക് സമാധാനായത് സാവിത്രി കുട്ടിക്ക് ഒരു കൂട്ടായല്ലോ സത്യം പറഞ്ഞ സമാധാനായ നീക്ക ഒറ്റയ്ക്കിരുന്ന് അങ്ങ് മടുത്തുന്നേ ആകെ ഉള്ളൊരു മോനാണേ അവൻ ഈ വയസ്സായ എന്നെ എവിടെ ഇട്ടിട്ട് ബോംബെ പോയി കിടന്നെങ്കിലേ ഉറങ്ങാൻ പറ്റൂ ഉദ്യോഗാത്രേ എന്തിനാണാവോ ഇങ്ങനെയുള്ള ഉദ്യോഗങ്ങള് ആൺകുട്ടികളല്ലേ അവരെവിടെങ്കിലും കിടന്ന് അവർക്ക് എന്താ വേണ്ട ചെയ്തോട്ടെ അവനവന്റെ കാര്യം നോക്കണ്ടല്ലോ
അതുകൊണ്ട് എന്റെ കാര്യം നോക്കാൻ ആരും വേണ്ടല്ലേ. എന്നെ ഒരു കല്യാണം കഴിച്ച് ആ കുട്ടിയെങ്കിലും ഇവിടെ ആക്കിയിട്ട് പോന്ന് പറഞ്ഞ ആരാ കേൾക്കുക? കല്യാണേ വേണ്ടെന്നൊക്കെ ആ പറച്ചില്. ഇല്ല, ഇനി ഇങ്ങി വരട്ടെ. ഇത്രയും ഞാൻ ക്ഷമിച്ചു. ഇനി വരച്ച വരെ പിടിച്ചു നിർത്തി ഞാൻ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യ? ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, പൂജയ്ക്കൊന്നും മുടക്കം വരരുത് കേട്ടോ. അതെന്തത് രാമേനെ, ഇക്കണ്ട കാലത്തിന് ഇടയ്ക്ക് തിരുമേന്റെ അടുത്ത് നിന്ന് അങ്ങനെ വല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. താൻ എന്താണോ ഇത് ഒന്നും അറിയാത്ത മാതിരി കിടന്ന് തൊള്ള നടക്കണേ. പുതിയ വേലയൊക്കെ കഴിഞ്ഞല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമല്ലേ, നിങ്ങൾക്ക് എന്ത് വേണം? അല്ലേ തിരുമേനി, നേരെ അങ്ങോട്ട് പറഞ്ഞ എന്റെ തിരുമേനി, നിങ്ങളോടിപ്പോ എനിക്ക് കലശലായ ആസ തന്നെ ഉണ്ട്. നമ്മളൊക്കെ നേരത്തെ മണ്ടത്തരം കാണിച്ചു വരാം. ആണുങ്ങളൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കും നമ്മുടെയൊക്കെ പ്രായത്തിലാ. അത് നല്ല കിളുന്തോലുള്ള കുട്ടികള്. വൈദ്യർ എന്ത് പറയുന്നു? പിന്നെ സംശയണ്ട, ദീർഘായുസിന് ബഹു വിശേഷണ്ട ശാസ്ത്രം പറയണതേ. എനിക്ക് പൂജയ്ക്കുള്ള സമയമായി. കൃഷ്ണ ഭഗവാനി ഇനിയിപ്പോ അത്താഴപൂജയൊക്കെ നേരത്തെ ആയിരിക്കും. ആ
കിഴക്കേതില് രാമവേനന്റെ വീട് എവിടെയാ? ദേ ആ കണ്ണ പാടയില്ലേ, അതിന്റെ അക്കരയില. വേണച്ച ഞാൻ ഒപ്പം വരാട്ടോ. ഒപ്പം കുട്ടി എവിടം വരെ വരും? വീട് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. സാറിന് അവിടുത്തെ ആരെയാ പരിചയമുള്ളേ? ആരെയും പരിചയമില്ല, പക്ഷെ ഞാൻ ആ വീട്ടിലെയാ. അരവിന്ദനല്ലേ? അതെ. എന്താണ് ഇങ്ങനെ പുലർച്ച ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാ? അല്ല അച്ഛാ, വഴി വെച്ച് ആരെങ്കിലും പിടിച്ച് തങ്കം. എന്തായി നീക്കണമെന്ന് മനസ്സിലായോ? പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല. ഇല്ല, ചായ ഓർമ്മ വരണുണ്ട്, പക്ഷെ ആളെ. ആരുടെ ചായ ഓർമ്മ വരണേ? എന്റെ ചായ ഉണ്ടോ? എന്റെ പെങ്ങയുടെ ചായ ഓർമ്മ വരണുണ്ടോ? അരവിന്ദനാണോ ഇത്? എന്റെ കുട്ടിയെ എങ്ങനെ മനസ്സിലാവാനാ? ചെറുപ്പത്തിൽ കണ്ടതല്ലേ രാഗിണി, ഞങ്ങളെയൊക്കെ മറന്നായിരിക്കും. അവക്കിപ്പോ സുഖം തന്നെയല്ലേ? എന്റെ ഭാര്യക്ക് ബുദ്ധിയില്ല ഇപ്പോഴാ മനസ്സിലായത് കേട്ടോ അരവിന്ദ. അമ്മാവന്മാർക്കുള്ളതെല്ലാം മരുമക്കൾക്ക് കൊടുക്കാൻ നല്ലേ നമ്മുടെ പഴയ നിയമം. എന്റെ ഈ തലയും നിന്റെ ആ തലയും കൂടെ കണ്ടിട്ട് നീ എന്റെ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ ഈ ഭാര്യയുടെ ബുദ്ധി. Thank you.
വരും മോനെ, നമുക്ക് കളിക്കാം. പട്ട് കളിക്കാൻ വരൂ. ചെറിയമ്മല്ല പറഞ്ഞത് അതൊക്കെ കുട്ടികൾക്കുള്ള കളിയാണെന്ന്. വരും മോനെ, വരൂ. അപ്പോ വരൂ. ഏയ് വരൂ. നിനക്കറിയില്ല രവിന, നിന്റെ അമ്മയെ പഠിക്കാൻ അയക്കാൻ ശബ്ദം ഉയർത്തിയത് ഞാനാണ്. ഇന്നത്തെ കാലമല്ല, സിംഹം പോലുള്ള കാരണവന്മാർ എട്ട് എട്ട് അടയ്ക്കുവാണ് കാലം. എല്ലാവരും എതിർത്തു, പക്ഷെ ഞാൻ പിൻവാങ്ങി. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ആദ്യമായി ഒരു പെൺകുട്ടി കോളേജിൽ പോയി. മറ്റുള്ളവർ കരുതിയത് നാല് മടങ്ങ് ഉയർന്ന നിലയിൽ അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും പക്ഷേ എന്റെ രാഗിണി ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നഗരത്തിന് കഴിയും എന്ന് എനിക്കറിയില്ലായിരുന്നു. തുളസിക്കതിലും ചൂട് ഏകാദശിയും നോറ്റ് നടന്നിരുന്ന പെൺകുട്ടി മദ്യക്കുപ്പികളില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിന്റെ അച്ഛൻ മരിച്ചപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വളരെ എത്തിച്ചു. അന്ന് അവൾ പറഞ്ഞത് പഴയ രാഗിണി അവൻ പറ്റില്ല എന്നായിരുന്നു. ആ കണ്ണി അറ്റൂന്നാ ഞാൻ കരുതി. അറ്റില്ല, അരവരെ എനിക്ക് കിട്ടിയല്ലോ. ഇനിയിപ്പോ സഞ്ചാരമൊക്കെ മറിയാക്കി തനിക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ അപ്പു എവിടേക്കാ? കാവിന്റെ ഉള്ളില് കുട്ടിയുടെ അമ്പലമില്ലേ, അവിടേക്കാ. സാവിത്രിയോ? അവിടേക്ക് തന്നെയാ. ഞാനും ഒപ്പം വരട്ടെ, എനിക്ക് വഴിയറിയില്ല. പോന്നോളൂ. Thank you.
എന്നാ മടങ്ങിപ്പോണേ? എങ്ങോട്ട്? വന്നിടത്തേക്ക്, വേണ്ടപ്പെട്ടവരടുത്തേക്ക്. വേണ്ടപ്പെട്ടവരായിട്ട് എനിക്കാരുമില്ലല്ലോ. അമ്മയല്ലേ? എന്തമ്മ? അവരൊരു വലിയ സംഭവമാണ് സാവിത്രി. അച്ഛനും അവർക്ക് രണ്ടുപേർക്കും ഇഴുകിച്ചേരാൻ കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛനും പിരിഞ്ഞുപോയി. അന്നത്തെ ചുറ്റുപാടും ശീലവും വെച്ചുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇറങ്ങി വന്ന് കിഴക്കേതിലെ രാഗിണി അമ്മയായി ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞില്ല. Now it's your turn. It's a lovely one. I see. എങ്ങനുണ്ട്? Correct. Raj, you can spare it, huh? Of course. Oh. Cheers. My God. Now it is over. Hi. Hello. Please sit down. She is my friend, Miss Manju. Mr. Raj. Hello. And Mr. Kishan. Hello. Hello. He is Mr. Dev. Going then? Arvindine kondu kedutho. മോൻ നന്നായി പഠിക്കണം. പഠിച്ച് പഠിച്ച് വലിയ ആളാകണം കേട്ടോ. ഓക്കെ സിസ്റ്റർ, പ്ലീസ് ടേക്ക് കെയർ ഓൺ ഹിം ബിക്കോസ് ഹി ഈസ് വെരി ലോൺലി. Thank you.
Let's meet as total strangers and remain strangers forever. ആത്മാർത്ഥമായി ഒരു ചിരി കാണാനും ഒരു വാക്ക് കേൾക്കാനും ഒരുപാട് അലഞ്ഞു. ഒരിക്കലും കിട്ടില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഐ വാസ് റോങ്. എനിക്കത് കിട്ടി. ഇതാ ഇവിടെ നിന്നു. എന്താണെങ്കിലും ധൈര്യമായി തുറന്നു പറയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കേട്ടിട്ട് എന്നെപ്പറ്റി സാവിത്രിക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല, അറിയില്ല. നിങ്ങൾ പോട്ടെ. ഒക്കെ ഒരുപാട് വൈ. നിങ്ങൾ പോട്ടെ. അപ്പോ ഈ തിരിച്ചിനിടയിലേ ഒഴിയുന്ന ആളിന്റെ ദേഹത്ത് തീപ്പൊള്ളാത്തണ്ടാ? അങ്ങനെ ഒന്നില്ല, അഗ്നിയല്ലേ. എപ്പോഴാ കത്തിപ്പിടിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നാരായണ, അയ്യാ നാരായണ കൃഷ്ണ. ഒന്നും നിറഞ്ഞിട്ടും പിന്നെ എന്തിനാ ഈ ആൾ? നാരായണ
പൂജാരി ഇല്ല ഇവിടെ പൂജാരി ഇല്ല ഇവിടെ ഇല്ല അപ്പോ ഇല്ല സ്കൂളിൽ പോയിരിക്കാം ഇരിക്കോ ഇനിയിപ്പോ എവിടെ ഇരിക്കാനാ പകല് മുഴുവൻ സാവിത്രി ഒറ്റയ്ക്കാണ് ഇവിടെ അല്ലേ പകല് മാത്രമല്ല എന്നെ പോലെ തന്നെ പ്രസാദം മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല ഞാൻ കഴിക്കുന്നില്ല ഓ മനസ്സിലായി നമ്മുടെ രാമന്റെ അനന്തരവനാ ഓഹോ എവിടേക്കോ ചുറ്റിക്കറങ്ങായിരുന്നു ആ കേട്ടിരിക്കണേ എന്നിട്ടെന്തേ അന്വേഷിച്ചത് അവിടെ ഒന്നും കിട്ടിയില്ല അല്ലേ ആ ഒരിടത്തും കിട്ടില്ല ആർക്കും കിട്ടിയിട്ടുമില്ല പക്ഷേ അന്വേഷണം നിർത്തണ്ട കേട്ടോ അന്വേഷണം തീരുമ്പോ ജീവിതം തീർന്നു എന്നാ അർത്ഥം എന്താ കാണിക്കണേ അടിച്ചില്ലെങ്കിൽ നടക്കില്ല വല്ല സൂത്രക്കാരിയ നീ ഇപ്പൊ അങ്ങനെ അടിച്ചു നടത്തൊന്നും വേണ്ട വേണ്ട അപ്പോ അടിക്കാണ്ട് അപ്പോ ഹ
അച്ഛൻ എന്നിട്ട് വരട്ടെ കേട്ടോ, ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അപ്പോ ഞാൻ പോണു. നടക്ക. ഞങ്ങള് പശുവിനെ തീറ്റാൻ പോയിട്ട് വരിക. ചെറിയമ്മയുടെ പേരെന്താ? സാവിത്രി. അപ്പു ശ്രീധരം ഇത് മാത്രം ചെറിയമ്മ ആർക്കും തരില്ല, വേറെ എന്ത് അച്ഛനും തരാം. അപ്പൊ ചെറിയമ്മല്ലേ ഇന്നലെ പറഞ്ഞത് ഈ വീട്ടിലതൊക്കെ അപ്പുൻ്റെ എന്നിട്ട് ഇപ്പൊ ഇതാ അപ്പുൻ്റെ തന്നെയാ. ഇത് മാത്രം ചെറിയമ്മയ്ക്ക് അപ്പുന് ഇത് മാത്രം മതി. അയ്യോ അപ്പു, ഒരു മന്ത്രമുള്ള സാധനം അതുകൊണ്ടാ പാടുന്നേ. അപ്പു വളർന്ന് വലിയ ആളാവുമ്പോ ഇത് ചെറിയമ്മ തരാം. കുറെ കാലം കഴിയുമ്പോ ചെറിയമ്മ മരിക്കാറാവില്ലേ, അപ്പു ഇത് അപ്പുന് തരാം. എന്താ പോരെ? എനിക്കൊന്നും വേണ്ട, ചെറിയമ്മയുടെ ഒരു കൊമ്പത്തെ പാട്ട് പാട്ടി. Thank you.
ചെറിയ ഗ്രാമത്തിൽ നമ്മൾ രണ്ടുപേർ മാത്രം. ഇപ്പോൾ നമുക്ക് വീടുണ്ടാവില്ല. തന്നെ ഒരു കൊച്ചു കുടിലായിരിക്കും. വെരി വെരി ഹംബിൾ ഹട്ട്. നിന്നെ ഞാൻ വായിക്കാൻ പഠിപ്പിക്കും, പാടാനും നൃത്തം ചെയ്യാനും പഠിപ്പിക്കും. യുവത്വത്തിന്റെ ഭംഗി നിനക്ക് ഞാൻ കാണിച്ചു തരും. എടുത്ത പൂക്കൾ പോലും ഉണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങൾ. സ്നേഹം കൊടുത്തു കുമ്പന്മാരൊക്കെ കാണും. ചന്ദനത്തിൻ സുഗന്ധം നിറയുന്ന
ചന്ദനത്തിന് സുഗന്ധം നിറയുന്ന നിന്നന്തരംഗത്തിൻ മടിയിൽ എൻ്റെ മോഹങ്ങൾക്ക് വിശ്രമിക്കാൻ എൻ്റെ മോഹങ്ങൾക്ക് വിശ്രമിക്കാൻ ഇന്നൊരേ പഞ്ചരം രാത്രി യാത്രയില്ല കേട്ടോ. സാവിത്രി വേണ്ട, സാവിത്രി ഒരല്പം കഴിഞ്ഞോട്ടെ. ഒന്ന് വഴിമാറി തരിയ.
നാൾ ഇനി വൈകിക്കണ്ട, പുറപ്പെട്ടോളൂ. ഒന്നിനെ കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല. എല്ലാം സാർത്രിക്ക് രൂപമുണ്ടല്ലോ. എന്നെ വേദവും മന്ത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാ സാർത്രിയുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ഒരു ഭാരമെങ്കിൽ ഒരു ഭാരം ഞാനായിട്ട് ഇറക്കാമെന്ന് കരുതി. പക്ഷേ ദൈവം അത് സമ്മതിക്കുക. കാര്യമുണ്ട്, നിത്യഭാര ഗുരുവിന്റെ വിധി. പുലർന്ന് നാലാള് കേൾക്കാനും പറയാനും ഇടകൊടുക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ നീങ്ങണം. വേഗം പുറപ്പെടുക. മനസ്സിലായത്, വരുന്ന ഒരു ധാരണ ഇല്ലായിരുന്നേ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇല്ലത്തേക്ക് പോവാം? ശിഷ്യൻ ദ്രോഹിക്കുകയാണെന്ന് വിചാരിക്കരുത്. ശരിയായി തെറ്റ് കണ്ടു വെച്ച ചുമതലപ്പെട്ടവരെ തിരിച്ചേൽപ്പിക്കുക വിവേകമെന്ന് അവിടുന്ന് എന്താ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണമറിയാൻ താല്പര്യമുണ്ടാവില്ലെന്നറിയാം. എങ്കിലും എന്തേലും അറിയണമെന്ന് വെച്ചാ സാവിത്രിയോട് ചോദിച്ചാൽ മതി, ഞാൻ പോട്ടെ. നേരത്തിനുമിടയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ക്ഷമിക്കണം എന്നൊരു വാക്ക് സാവിത്രിയുടെ വായിൽ നിന്ന് വീഴുമെന്ന ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. സാവിത്രി കുട്ടി വരൂ. ാണ് കഥകൾ അല്ലേ? എടുക്കാനാവാത്ത ഭാരം ആരോ പുറത്തു വെച്ച് കെട്ടിത്തരിക, അതും എടുത്തു കളയാമെന്ന് വെച്ചാൽ സാധ്യമല്ല എന്നൊന്നുമില്ല.
അതും വെച്ച് കെട്ടി ഹിംസ്ര ജന്തുക്കളുടെ നടുക്ക് ചെന്ന് പെടുക. ആ അവസ്ഥയാണ് പെണ്ണായി ജനിക്കുന്ന നിമിഷം മുതൽ അന്ത്യം വരയ്ക്കും. വരും കുട്ടി, വരാണ്ടിരിക്കില്ല, ഞാനല്ലേ പറയണേ. വരൂ. വരും. നല്ല കുട്ടിയല്ലേ. വരും. കിഴക്കേലെ കുട്ടിയല്ലേ? വേനണ്ട് ലോകം ചുറ്റലൊക്കെ അവസാനിച്ചോ? കുറെ കാലമായി ഇവിടെ തന്നെ കാണുന്നു. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഉപനിഷത്തുകളൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തരണമെന്ന് മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നല്ലോ. രാത്രി പോന്നോളൂ, പറഞ്ഞു തരാം. ഇനിയിപ്പോ അവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ. മേനവും വന്ന എനിക്കും ചെയ്യാം ഒരു കർമ്മമായി. തിരുമേനിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് പറയണ്ടെന്ന് വെച്ചിട്ടാ. മനസ്സിലായി. അമ്മിണിയമ്മ പുറത്തു നിന്നോളൂ, ഞാൻ ഇപ്പൊ വരാം. അപ്പോഴേ നമ്മുടെ സാവിത്രി കുട്ടിയുടെ ഒന്നും പറയണ്ട. നാട്ടിലെ ചെറുപ്പക്കാര് കടന്നു പോകുമ്പോ വല്ലതും പറയുന്നത് ഇപ്പൊ ഞാൻ മാത്രം കേട്ടാ മതിയല്ലോ. തിരുമേനി തന്നെയല്ലേ അതിന് കാരണക്കാരൻ? എന്തോ ഏതോ കണ്ടു എന്നും പറഞ്ഞു. തെറ്റ് കണ്ടാ പിന്നെ എന്താ വേണ്ടത്? ശിക്ഷിക്കാണ്ടിരിക്കണമെന്നാ. തെറ്റോ? ആരാ തിരുമേനി തെറ്റ് ചെയ്തത്? ആരാ? സാവിത്രി എന്നോട് തെറ്റ് ചെയ്തു. തിരുമേനി തന്നെയാ തെറ്റ് ചെയ്തത്. ഓർത്തു നോക്കൂ, ചങ്ങി കൈവച്ചല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്ത തെറ്റ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്റെ മോൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിരിക്കുന്നു, ഞാൻ അതൊക്കെ ക്ഷമിച്ചില്ലേ? കുട്ടികളുടെ പ്രായം തെറ്റുകളുടെ പ്രായമാണ് തിരുമേനി. അങ്ങനെ അങ്ങോട്ട് കരുതിയാ മതി. ഞാൻ പറയാച്ച പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഉത്സവത്തിന് മുമ്പ് ആ കുട്ടി ഇവിടെ ഉണ്ടാവണം. ക്ഷമിക്കാം. എന്റെ മാനം ഓർത്ത്, എന്റെ അപ്പൂനെ ഓർത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാൻ അതിനെന്നെ കാക്കണ്ട. ഇക്കാര്യത്തിലൊരു വാശി വേണോ എന്റെ തിരുമേനി? ആ വാശി തന്നെ വെച്ചോളൂ. എങ്കിൽ ഞാൻ പോവാ. എന്നിട്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം.
എന്നാ അപ്പൂനെയും കൂട്ടി ഞാൻ നാളെ തന്നെ പുറപ്പെടാം. അപ്പു വരില്ല? അപ്പു കൂടെ ഇല്ലാതെ? ഇല്ല, അവൻ വരില്ല. അവൻ എന്റെ മോനാ. വേണച്ചാ നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു വന്നോളൂ. നിങ്ങളെ പോലെ നല്ല മനസ്സുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയത് തന്നെ ഭാഗ്യമാണെന്നാ നിരീക്ഷിക്കുന്നത്. സാവിത്രി കാട്ടിയത് അവിവേക. ആരോഗ്യവും പാട്ടം വരവും ഒന്നുമില്ലാത്ത അച്ഛനെയും വളർന്നു വരുന്ന താഴെയുള്ള ക്ലാങ്ങളെയും മറന്നതുകൊണ്ടാ അവൾക്ക് ഇങ്ങനെ പറ്റിയത്. കഴിഞ്ഞതെല്ലാം ക്ഷമിച്ചു എന്നാ പൂജാരി എന്റെ അടുത്ത് പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഈ പൂമുഖത്ത് വന്ന് അവൻ എന്റെ അടുത്ത് പറയണം. എനിക്ക് മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, അഭിമാനം മെച്ചണ്ട. വേണച്ചാ അവനേക്കാൾ ലേശം കൂടുതലുണ്ടെന്നും കൂട്ടിക്കോളൂ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ? അങ്ങനെയല്ല അമ്മണിയമ്മേ, പെരുവഴിയിൽ വെച്ച് മുമ്പിൽ തള്ളിയിട്ട് പോകുന്നതാണോ അന്തസ്. അവൻ ഇല്ലത്തേക്ക് ഒന്നാണ്ടാ, ഇവിടെ കിടന്നല്ലേ അവൻ പഠിച്ചതും വളർന്നതും. ഒരു വിട്ടുവീഴ്ചയൊക്കെ എന്നെ അറിയാത്തതുകൊണ്ടാ നിങ്ങൾ ഇതൊക്കെ പറയണത്. എന്റെ മകള് എനിക്ക് വളരെ വളരെ വലുതാ. പൊന്നും പണം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാലും എനിക്ക് അവള് വളരെ വളരെ വലുതാ. ഞാൻ പറഞ്ഞെന്ന് അവനോട് ചെന്ന് പറഞ്ഞേക്കൂ. അവന് വേണമെന്നുവെച്ചാ അവൻ തന്നെ വന്ന് കൂട്ടി കൊണ്ടക്കോട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, അച്ഛൻ പോയി കിടന്നോളൂ. എല്ലാം നേരെയാകും. എന്താ അപ്പു, കണക്കാണോ? അപ്പൂനെ കാണാനേ ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വരൂ. എന്തായാലും സാവിത്രി ചെയ്തത് നന്നായി. സാവിത്രിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇത്ര ദിവസമായി ഉറക്കമില്ലാണ്ടായിട്ട്. അവർക്കൊക്കെ വാശി പിടിച്ചിരുന്നാ മതി.
മോളുടെ വിഷമം എനിക്കല്ലേ അറിയൂ. എനിക്ക് ആരുമില്ല അമ്മയടുത്ത്, ആരുമില്ല. ഞാൻ തെറ്റ് ചെയ്തോളാ, എനിക്കാരും ഉണ്ടാവില്ല. അറിയാതെ മോൾ അപ്പു മോനോട് പിണക്കാണോ പറയാതെ പോയതിന്? കരയാതെ മാമനെ പിടിവാശിയൊക്കെ തീർന്നോ? ആരാ കൊണ്ടുവന്നാക്കിയത്? തനിച്ചാ പോന്നെ. എന്തിനാ വന്നേ? കഴിഞ്ഞതൊക്കെ ഇപ്പൊ എന്തിനാ കുത്തിപ്പോക്കണേ? ആദ്യത്തെ തെറ്റിനെ വിവരക്കേടാണെന്നും പറഞ്ഞ് നമുക്ക് ഒളിച്ചു വയ്ക്കാം. പക്ഷേ അതൊരിക്കലേക്ക് മാത്രമാണ്. സത്യം. അപ്പൂനെ കൊണ്ട് കിടത്തിക്കൊള്ളൂ. സാവിത്രി, നിന്റെ അച്ഛൻ അഭിമാനം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞയച്ചിരുന്നില്ലേ? എന്റെയും സ്ഥിതി അത് തന്നെയാണ്. കൊടിയേറ്റേട്ടനെ അമ്പലത്തിലേക്ക് വരുന്നില്ലേ? എന്നാണോ കൊടിയേറ്റ്? അതെ, അപ്പുവിന്റെ അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്നാ ഇന്നാണ് കേട്ടോ നീ അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ചുരമാണെങ്കിൽ ഞാനും വരാം. ഹായ്, എന്ത് ലാനല്ലേ? ചുരമേ, അയൊന്നും ചേട്ടനേതാ അവിടെ കാത്തു വെക്കുന്നു. എവിടെയാ? ആ പാലത്തിന്റെ അടുത്ത് ചുരമൂടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല. പറഞ്ഞു അപ്പോ ചെറമാവില്ലാന്ന് പറഞ്ഞു. Thank you.
ദീപം അമ്മനെ അടുത്തേം കാത്ത് ഇവിടെ ഒരാൾ ഒറ്റക്കാലിന്മേലാണ് ഇപ്പൊ ഉത്സവം കാണണമെന്നും പറഞ്ഞേ എവിടെയാ അപ്പോ അപ്പോ മോള് വരുന്നില്ലേ ഇല്ല അമ്മനെ അടുത്ത് എന്തിനാ ഉത്സവം കാണാൻ വരുന്നവരെ കൊണ്ട് വെറുതെ അതിനൊക്കെ പറയാൻ ഇടം കൊടുക്കണേ ശരിയാണ് മോളെ ഇക്കുറി പോകാൻ എനിക്കും ഒരു ഉത്സാഹമില്ല എല്ലാ കൊല്ലവും എന്റെ ഉണ്ണി വരാറുള്ളതാ ഇക്കുറി ആദ്യമായിട്ട് അവൻ വരാതിരിക്കണം അവനില്ലാണ്ട് എന്തൊരു ഉത്സവം അഞ്ചാമത്തെ വയസ്സിൽ അച്ഛന്റെ കൈപിടിച്ചാണ് ആദ്യമായിട്ട് ഉത്സവത്തിന് പോയത് ഇന്നോളം മുടക്കിയിട്ടുമില്ല അതുകൊണ്ടൊരു വിഷമം അമ്മിനെ എടുത്തി പോയിട്ട് വരൂ അപ്പു എന്റെ ഒപ്പം നിന്നാണ് കേട്ടോ തിരക്കിലിപ്പെട്ട് കാണാണ്ടാവണ്ട വരും Thank you.